Hello friends, we are going to make a chilli poke for this time. That's why I am going to make 650 gram pork cubes. Let's cut the cubes. We will add pepper powder and salt to marinate. 1 teaspoon black pepper powder. Salt. Add the taste and the add the taste. Mix it marinate. 1 to 1.5 teaspoon black pepper powder. Add it. So, we will add the ingredients. We will add 2 medium sized onions. If you cut the cube size, you can cut it in 1 separate. We will cut garlic. We will cut 10 garlic. We will cut 6 garlic. We will cut the garlic. We will cut the pork wavy cumba. We will cut the garlic. We will cut 1 capsicum. Capsicum, we will cut the cube side. We will cut 3 green chilies. We will cut the garlic. We will cut 2 inch length ginger. That's why we cut the nice side of the nice side. 2 inch cinnamon stick. 1 bay leaf. We will cut the 3 inch. Garnishing spring onion. If you want to add cardamom and spices, that's optional. I don't add the spices. Tomato sauce. Soya sauce and vinegar. Apple cider vinegar ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാ റെസിപ്പീസിലും ഈ ഒരു vinegar ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു 1/2 kg pork ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മൂന്ന് ingredients 2 tablespoon വെച്ചാണ് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള salt അതുപോലെ തന്നെ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള oil. ഇത്ര ingredients ആണ് നമ്മൾ ഈ ഒരു pork chilli ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Now, prepare this. So, that's why we will add the oil to the cooker. We will add refined oil. We will use coconut oil and oil. We will use flavor and oils. We will use a bay leaf, cinnamon sticks, and 3 tomatoes. We will add the pork cubes. ഓരോ പോക്കിന്റെ വേവും ഡിഫറന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് ആദ്യം 4 വിസിൽ വെക്കാം. അതിനുശേഷം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും ഒരു വിസിൽ കൂടി വെക്കാം. പോക്ക് വെന്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് ചിരി പോക്കൊന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ദാ ആവശ്യത്തിനുള്ള വേവൊക്കെ ആയിട്ടുണ്ട്. 1 kg pork ലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യണേന്ന് വെച്ചാൽ നമുക്ക് ഒരു 4 വിസിലില് പോക്ക് വെന്തുട്ടു. പിന്നെ കുറവാണ് നമ്മൾ എടുക്കണേന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ നേരം വെക്കേണ്ടി വരും. പോക്ക് വേവിക്കാനായിട്ട് ഞാൻ ഒരു 6 വിസിലാണ് വെച്ചത്. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടേ കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകുന്ന ഒരു പരുവത്തിലല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. വെന്തിട്ടുണ്ട്. സമയം നമുക്കൊരു ഒരു ചെറിയൊരു ക്രിസ്പി ഫീലും കിട്ടും. ആ ഒരു വേവിലാണ് നിങ്ങൾ പോക്ക് വേവിച്ചെടുക്കേണ്ടത്. ഈ പോക്കിന്റെ വെള്ളം കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ വറ്റിച്ചെടുക്കല്ല ചെയ്യുന്നത് പകരം ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് വറ്റിച്ചെടുക്ക ചെയ്യുന്നത് ആദ്യം നമ്മുടെ പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്
ഇതിലേക്ക് ടോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഓയിലിലേക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ ഇറങ്ങി ചെല്ലും. നന്നായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം വറ്റിക്കാൻ പോകുന്നത്. വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. നമ്മൾ സോൾട്ട് ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സോയ സോസിൽ ഓൾറെഡി കണ്ടൻറ് ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൂടി കണക്കിലാക്കി വേണം നമ്മളിതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഇതിലത്തെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഴുവൻ അണിയൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ഫൈനലായിട്ടൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തക്കോലൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം. നമ്മൾ ആ വേവിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഫ്ലേവർ ഇറങ്ങി ചെന്നിട്ടുണ്ട്. സോ നമുക്കിനിയിപ്പോൾ അത് എടുത്ത് മാറ്റിയാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോയ സോസാണ്. ടൊമാറ്റോ സോസ്, പിന്നെ വിനീഗർ. വിനീഗർ ഒന്ന് ആ ഫ്ലേവർ നോക്കിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ശേഷമായിട്ട് നല്ല നെയ്യുള്ള പോക്കായതുകൊണ്ടാണ് ഇത്. ഇതിലത്തെ വെള്ളമല്ല, അതേസമയം പോക്കിൻ്റെ നെയ്യാണ് നിങ്ങൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഒന്ന് വേവിച്ച് നമ്മൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിൽ ഇതുപോലെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരുപാട് എണ്ണയുണ്ടെങ്കിൽ ഒന്ന് മാറ്റി കളയുക. അത് നമ്മൾ ഓയിലിട്ട് ഗാർലിക് ഒന്ന് വൈറ്റ് ചെയ്തതിന് ശേഷം വെള്ളം വറ്റിക്കുന്ന സമയത്ത് മാറ്റിയാലും മതി. ഒന്ന് പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പോക്കിന് നല്ല ആവശ്യത്തിനുള്ള ഒരു ടാങ്കിനെസ് എല്ലാം ഉണ്ട്, സ്വീറ്റ്നെസ്സൊക്കെ ഉണ്ട്. നമ്മൾ മുഴുവൻ വിനീഗർ യൂസ് ചെയ്തിട്ടില്ല, ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗറേ നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഈ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണിയൻസ് ഇതിങ്ങനെ കുറച്ച് മാറ്റി വെച്ചത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചില്ലി പോക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിതൊരു സ്റ്റാർട്ടർ പോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതാണ് നമ്മുടെ പോക്ക് ചില്ലിയുടെ ഒരു കളറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് നെയ്യുണ്ട്, ഞാൻ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഈസി ചില്ലി പോക്ക് റെഡി ആയിട്ടുണ്ട്. സ്റ്റാർട്ടറായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പോക്ക് ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ചറല്ല നിങ്ങൾക്കുണ്ടാവാം, ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും ഈ പോക്കിന്. ചില്ലി പോക്ക് ഡ്രൈ ആണിത്. ജസ്റ്റ് നമ്മൾ ഈസി ആയിട്ട് ചില്ലി പോക്ക് ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുത്ത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഡിഷായിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ സിമ്പിളായിട്ടുള്ള ചില്ലി പോക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.